വെൽക്കം ടു ആർ ജെ എസ് ലേണിംഗ് ടിപ്സ്. ഞാൻ ജലീല അനിയാസ്. ഇന്ന് സ്റ്റേറ്റ് സിലബസ് 5-ാം സ്റ്റാൻഡേർഡിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഇന്ന് സെക്കൻഡ് പാർട്ട് ദ മാജിക് മിറർ, അതിലേക്ക് കടക്കാം. ദ മാജിക് മിറർ, മാന്ത്രിക കണ്ണാടി. ഓൺ എ റെയിനി ആഫ്റ്റർനൂൺ, ഹാവിങ് നത്തിങ് ടു ഡു, അമ്മു ആൻഡ് ഹെർ ബ്രദർ അരുൺ വെയർ ബോർഡ്. ഓൺ എ റെയിനി ആഫ്റ്റർനൂൺ, ഒരു മഴയുള്ള ഉച്ച സമയം. ഹാവിങ് നത്തിങ് ടു ഡു, അമ്മു ആൻഡ് ഹെർ ബ്രദർ അരുൺ വെയർ ബോർഡ്. അമ്മുവിൻ്റെ സഹോദരൻ അരുണും ഇരുന്ന് ബോറടിക്കുകയായിരുന്നു. ഹാവിങ് നത്തിങ് ടു ഡു, അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലായിരുന്നു. സോ ദേ സാറ്റ് ലുക്കിംഗ് ഔട്ട് അറ്റ് ദ റെയിൻ, അതുകൊണ്ട് അവർ വെളിയിലോട്ട് മഴ നോക്കിയിരിക്കുകയായിരുന്നു. ടു പാസ് ടൈം, സമയം പോകാൻ വേണ്ടി, ദേ ഡിസൈഡഡ് ടു എക്സ്പ്ലോർ ദ അറ്റിക് ഓഫ് ദർ ഹോം. സമയം പോകാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും കൂടി അവരുടെ അറ്റിക്, തട്ടിൻപുറം അല്ലെങ്കിൽ മച്ചെന്നൊക്കെ പറയും, അതിൻ്റെ മുകളിലോട്ട് കയറാൻ തീരുമാനിച്ചു. ദ അറ്റിക് വാസ് ഡാർക്ക് ആൻഡ് ഡസ്റ്റി, ആ മച്ചൻപുറം വളരെ ഇരുട്ടും ഡസ്റ്റി, പൊടി നിറഞ്ഞതും ആയിരുന്നു. ഡസ്റ്റി, DUSTY, ഡസ്റ്റി. ദേ കെയിം എക്രോസ് എ മിറർ വിച്ച് വാസ് സർപ്രൈസിംഗ്ലി ക്ലീൻ ആൻഡ് ഷൈനി. അവർ അങ്ങോട്ട് നടക്കുമ്പോൾ ഒരു മിറർ കണ്ടു. വാസ് സർപ്രൈസിംഗ്ലി ക്ലീൻ ആൻഡ് ഷൈനി, അത് വളരെ വൃത്തിയും അത്ഭുതമെന്ന് പറയട്ടെ. സർപ്രൈസിംഗ്ലി ക്ലീൻ, വളരെ വൃത്തിയും ഷൈനി, തിളക്കമുള്ളതുമായിരുന്നു. വൈൽ ദി ലുക്ക്ഡ് അറ്റ് ദെയർ റിഫ്ലക്ഷൻ ഇൻ ഈച്ച്, ദ ഓൾഡ് ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് ഇൻ ദ ആറ്റിക് സ്ട്രക്ക് 5. അവരുടെ പ്രതിബിംബം ആ കണ്ണാടിയിൽ കൂടി കണ്ടു. അവർ നോക്കിയപ്പോൾ അവരുടെ മുത്തശ്ശൻ്റെ ഒരു പഴയ ക്ലോക്ക് ആ മച്ചിൻ പുറത്തിരുന്ന് മണിയടിക്കുന്നു. സ്ട്രക്ക് മണി 5 അടിക്കുന്നു. ദാറ്റ് ഈസ് വിയേർഡ്, അവർക്കതങ്ങ് അതിശയമായി. അരുൺ സഡ്, ഐ തോട്ട് ദ ക്ലോക്ക് വാസ് ജങ്ക്, ഞാൻ വിചാരിച്ചു ഈ ക്ലോക്ക് വെറും ചവറാണെന്ന്. ജങ്ക്, ചവറ്, JUNK. എല്ലാവരും ഇതിൻ്റെ മീനിങ് എഴുതിയെടുക്കണം. ഒരു പെൻസിലും നോട്ട്ബുക്കും കയ്യിലുണ്ടായാൽ വളരെ നന്നായിരിക്കും. ദേ ഫെൽറ്റ് ദ മിറർ വാസ് കോളിംഗ് ദം, അപ്പോൾ അവർക്ക് എന്ത് തോന്നി? ആ കണ്ണാടി അവരെ വിളിക്കുന്നതായിട്ട് തോന്നി. അരുൺ സ്ട്രെച്ച്ഡ് ഹിസ് ഹാൻഡ് ടുവേർഡ്സ് ദ മിറർ, അരുണിൻ്റെ കൈ ആ കണ്ണാടിയുടെ അടുത്തേക്ക് നീട്ടി, ടുവേർഡ്സ് അടുത്തേക്ക്, സ്ട്രെച്ച്ഡ് നീട്ടി, STRETCHED, സ്ട്രെച്ച്ഡ് നീട്ടി. ഹീസ് ഹാൻഡ് വെൻഡ് റൈറ്റ് ത്രൂ ദ മിറർ, അവൻ്റെ കണ്ണാടിയിലോട്ട്, അവൻ ആ കൈ കണ്ണാടിയിലോട്ട് വെച്ചപ്പോൾ അത് തട്ടി അവിടെ നിന്നില്ല. ആസ് ഇഫ് ഇറ്റ് വെയർ വാട്ടർ, വെള്ളത്തിൽ കൈ വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീല് അരുണിനുണ്ടായി. ഹീ വിഡ്രൂ ഹിസ് ഹാൻഡ് ഹേസ്റ്റ്ലി, പെട്ടെന്ന് തന്നെ അവൻ്റെ കൈ അവൻ പിൻവലിച്ചു, അതായത് പെട്ടെന്ന് ഇങ്ങെടുത്തെന്ന്. വിഡ്രൂ എന്ന് വെച്ചാൽ പിൻവലിക്കുക. ഹേസ്റ്റ്ലി, തിടുക്കത്തിൽ, HASTILY. ദേ ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ ഇൻ അമേസ്മെൻറ്റ്, അവർ രണ്ടുപേരും അത്ഭുതത്തോടെ പരസ്പരം നോക്കി. അമേസ്മെൻറ്റ്, അത്ഭുതം. ഷാൾ വി സ്റ്റെപ്പ് ഇൻ ടു ദ മിറർ, നമുക്ക് മിററിൻ്റെ അകത്തോട്ടൊന്ന് കയറിയാലോ? അരുൺ ആസ്ഡ്, അരുൺ ചോദിച്ചു. അമ്മു നോഡഡ്, അമ്മു തലയാട്ടി. നോഡഡ്, തലയാട്ടി, NODDED, നോഡഡ്. അപ്പോൾ അവർ രണ്ടുപേരും ആ കണ്ണാടിയുടെ അകത്തേക്ക് കയറാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? 1, 2, 3, ദേ സ്റ്റെപ്ഡ് ഇൻ ടു ദ മിറർ. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ 1, 2, 3 പറഞ്ഞു, ആ മിററിൻ്റെ അകത്തേക്ക് കയറി. സഡൻലി ദേ ഫൗണ്ട് ദംസെൽവ്സ് ഇൻ എ ഫോറസ്റ്റ്. ഇറ്റ് വാസ് ക്വൈറ്റ് ഡാർക്ക്. ദ ലീവ്സ് ഓഫ് ദ ട്രീസ് ഓവർ ഹെഡ് ബ്ലോക്ക്ഡ് ദ സൺലൈറ്റ്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ഇൻ ദ ബുക്സ് വെയർ സംതിങ് മാജിക്കൽ ഹാപ്പൻസ്. സഡ് അരുൺ, ഇറ്റ് ഈസ് സോ എക്സൈറ്റിംഗ്. സഡൻലി ദേ ഫൗണ്ട് ദംസെൽവ്സ് ഇൻ എ ഫോറസ്റ്റ്. പെട്ടെന്ന് തന്നെ അവരൊരു കാട്ടിലെത്തിപ്പെട്ടതായിട്ട് അവർക്ക് തോന്നി.
ഇറ്റ് വാസ് ക്വയറ്റ് ഡാർക്ക്. അവിടെ ഭയങ്കര ഇരുട്ടായിട്ട് തോന്നി. ദ ലീവ്സ് ഓഫ് ദ ട്രീസ് ഓവർ ഹെഡ് ബ്ലോക്ക്ഡ് ദ സൺലൈറ്റ്. മരത്തിൻ്റെ ഇലകൾ കാരണം സൂര്യൻ്റെ പ്രകാശം കാണാൻ കഴിയില്ലായിരുന്നു. കാര്യം മരങ്ങൾ ഒത്തിരി നിൽക്കുന്നിടത്ത് നമുക്ക് തണലായിരിക്കില്ലേ, അതുപോലെ തോന്നി. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ഇൻ ദ ബുക്സ് വേർ സംതിങ് മാജിക്കൽ ഹാപ്പൻസ്. ചില പുസ്തകങ്ങളിലൊക്കെ നമ്മൾ വായിക്കാറില്ലേ, മാജിക്ക് നടന്ന് അങ്ങനെ അവിടെ പറന്നുപോയി ഇവിടെ വന്നു എന്നൊക്കെ നമ്മൾ കാണില്ലേ, അതുപോലെ അവർക്ക് തോന്നി. ഇറ്റ് ഈസ് സോ എക്സൈറ്റിംഗ്. അത് ഭയങ്കരമായിട്ട് നല്ല അതിശയമായിട്ട് അവർക്ക് ഫീൽ ചെയ്തു. They found their way out of the forest in the fields of the blue and red flowers. Avare poguna valiki oru enda they found their way out of the forest in the fields of blue and red flowers. Avari kaattilottu poguna valiki neel blue red flowers okke avade ingane nikkunu. Butterflies were flitting from flower to flower. എന്താ ബട്ടർഫ്ലൈസ് ഒക്കെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ് ഒരു ഫ്ലവറിൽ നിന്നും മറ്റൊരു ഫ്ലവറിലേക്ക്. ബട്ടർഫ്ലൈസ് ദ ഫീൽഡ്സ് വെയർ ലിറ്റ് ബൈ ദ ഈവനിങ് സൺ. സ്റ്റാൻഡിങ് ഇൻ ദ ഫീൽഡ് വാസ് വൈറ്റ് ഹോഴ്സ് വിത്ത് ദ സിൽവർ വിങ്സ്. അപ്പോൾ ആ ഫീൽഡ് വൈകുന്നേരം സമയമായി, ഈവനിങ്. സ്റ്റാൻഡിങ് ഇൻ ദ ഫീൽഡ്, ആ ഫീൽഡിൽ ഒരു വൈറ്റ് ഹോഴ്സ് വിത്ത് സിൽവർ വിങ്സ്, ഒരു വെള്ള കുതിര. അത് എന്ത്, ഒരു വെള്ള അല്ല സിൽവർ കളറിലെ വിങ്സുമായിട്ട് ചിറകുമായിട്ട് നിൽക്കുന്നു. വൗ, ഇറ്റ് ഈസ് പെഗാസസ്, ദ വിങ്ഡ് ഹോഴ്സ്. ഇതൊരു പെഗാസസ് അല്ലേ, ദ വിങ്ഡ് ഹോഴ്സ്, ആ ചിറകുള്ള ഒരു കുതിര. പെഗാസസ് എന്ന് വെച്ചാൽ എന്താ, പറക്കുന്ന കുതിര. എക്സ്ക്ലൈംഡ് അമ്മു. ദേ വോക്ക്ഡ് ടുവേർഡ്സ് ഇറ്റ്. അവർ ആ പെഗാസസിൻ്റെ അടുത്തേട്ട് വന്നു. അപ്പോൾ പെഗാസസ് റേസ്ഡ് ഇറ്റ്സ് ഹെഡ്. പെഗാസസ് തല ഉയർത്തി ഒന്ന് നോക്കി. ഹു ആർ യു, നിങ്ങളാരാ? ആസ്ഡ് പെഗാസസ്. പെഗാസസ് ചോദിച്ചു, നിങ്ങളാരാ? യാരണോ അമ്മവും ആ പറക്കുന്ന കുതിര എടുത്തോട്ട് ചെന്നപ്പോൾ കുതിര ചോദിച്ചു, നിങ്ങളാരാണെന്ന്. അരുൺ ആൻസേർഡ് ഷൈലി. അരുൺ ഇച്ചിരി നാണം തോന്നിയിട്ട് പറഞ്ഞു, ഐ ആം അരുൺ ആൻഡ് ദിസ് ഈസ് അമ്മു. ഞാൻ അരുണാണ്, ഇത് അമ്മുവാണ്. പെഗാസസ് ലുക്ക്ഡ് അറ്റ് ദം ക്യൂരിയസ്ലി. പെഗാസസ് ഇവരെ രണ്ടുപേരും വളരെ അതിശയത്തെ നോക്കി. വെയർ ഡിഡ് യു കം ഫ്രം, നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്? പെഗാസസ് ആസ്ഡ്. പെഗാസസ് ചോദിച്ചു. വി കെയിം ത്രൂ ദ മാജിക് മിറർ, സഡ് അമ്മു. ഞങ്ങളൊരു മാജിക് മിറർ, ഒരു മാന്ത്രിക കണ്ണാടി വഴിയാണ് വന്നത് എന്ന് അമ്മു പറഞ്ഞു. വെൽ ദാറ്റ് വുഡ് ഹാവ് ബീൻ എക്സൈറ്റിംഗ്. കൊള്ളാമല്ലോ, അതൊരു അതിശയമായല്ലോ, സഡ് പെഗാസസ്. പെഗാസസ് പറഞ്ഞു. ഇറ്റ് വിൽ സൂൺ ബി ഡാർക്ക്. ഇവിടെ പെട്ടെന്ന് തന്നെ ഇരുട്ടാവും. ഐ ഹാഡ് ബെറ്റർ ഗോ ഹോം. എനിക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം. ആര് പറഞ്ഞു? സഡ് പെഗാസസ്. ഈ പെഗാസസ് പറഞ്ഞു. ക്യാൻ വി കം ടു, എൻ്റെ കൂടെ നിങ്ങൾ വരുന്നോ? ആസ്ഡ് ദ ചിൽഡ്രൻ. ആ കുട്ടികളോട് ആര് ചോദിച്ചു? പെഗാസസ് ചോദിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ ചിൽഡ്രൻസ് എന്ന് പറയാറില്ല, ചിൽഡ്രൻ, ഒരിക്കലും ചിൽഡ്രൻസ് എന്ന് പറയില്ല. ഓഫ് കോഴ്സ്, ക്ലൈം ഇൻ ടു മൈ ബാക്ക്, പെഗാസസ് സഡ്. തീർച്ചയായിട്ടും, ക്ലൈം ഓൺ ടു മൈ ബാക്ക്, പെഗാസസ് സഡ്. അപ്പോൾ അവ ഈ കുട്ടികൾ പെഗാസസിൻ്റെ കൂടെ പോകാൻ തയ്യാറായി. അപ്പോൾ അതിൻ്റെ പുറത്ത് കയറാൻ പറഞ്ഞു. ദി സ്ക്രാമ്പിൾഡ് ഇൻ ടു പെഗാസസ് ബാക്ക്. അവർ ദി സ്ക്രാമ്പിൾഡ് പറ്റി പിടിച്ച് പെഗാസസിൻ്റെ പുറത്തോട്ട് കയറി. ദി സ്വയേർഡ് ത്രൂ ദ എയർ ആൻഡ് ഫൈനലി ലാൻഡഡ് ഓൺ സോഫ്റ്റ് വാം ഗ്രാസ് അണ്ടർ എ ബിഗ് ട്രീ. അപ്പോൾ അത് അവർ ഉയർന്ന് പറന്നു. ഓൺ ദ എയർ, ആകാശത്തിൽ കൂടി. ആൻഡ് ഫൈനലി ലാൻഡഡ് ഓൺ ദ സോഫ്റ്റ് വാം ഗ്രാസ് അണ്ടർ എ ബിഗ് ട്രീ. അവരൊരു എന്താ, ലാൻഡഡ് ഓൺ എ സോഫ്റ്റ് വാം ഗ്രാസിൽ, ഒരു മരത്തിൻ്റെ അടിയിൽ, ഒരു വാം ഗ്രാസിൻ്റെ അടിയിൽ അവർ എത്തിപ്പെട്ടു. അവരവിടെ ലാൻഡ് ചെയ്തു. They then flew through a forest, a field and over a hill to a cottage. അപ്പോൾ അവർ ആ വനത്തിൻ്റെ മീതെ ഇങ്ങനെ പറന്നു, ഏ ഫീൽഡ്, അതിൻ്റെ മുകളിലൂടെ. ഓവർ എ ഹിൽ ടു എ കോട്ടേജ്. ഒരു കുന്നിൻ്റെ മുകളിലൂടെ ഒക്കെ പോയി അവരൊരു കോട്ടേജിലെത്തി. കോട്ടേജ് എന്ന് വെച്ചാൽ ചെറിയ വീട്. COTTAGE കോട്ടേജ്. എ മാൻ ഇൻ ബ്ലൂ റോബ് ഓപ്പൺ ദ ഡോർ ആൻഡ് ആസ്ക്ഡ് ദം ടു ഫോളോ ഹിം ഇൻ ഇറ്റ്. എ മാൻ ഇൻ ബ്ലൂ റോബ്. അപ്പോൾ എന്താ, ഒരു നീല
ഈ മേൽക്കുപ്പായമൊക്കെ ഇട്ടിട്ട് ഒരു ഒരു മനുഷ്യൻ വന്നിട്ട് ഒരാൾ വന്നിട്ട് ഡോർ തുറന്നു ആൻഡ് ആസ്ക്ഡ് ദം ടു ഫോളോ ഹിം ഇൻ എന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിനൊപ്പം ചെല്ലാൻ. ദേ ഫോളോവ്ഡ് ഹിം ഇൻ ടു എ റൂം. അവർ അദ്ദേഹത്തിനൊപ്പം ആ റൂമിലോട്ട് ചെന്നു. വേർ ദേ സാ എ മിറർ. അപ്പോൾ അവരൊരു കണ്ണാടി കണ്ടു. ഇറ്റ് ലുക്ക്ഡ് എക്സാക്ട്ലി ലൈക്ക് ദ മിറർ ഇൻ ദെയർ ആറ്റിക്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇത് നമ്മുടെ ആ ആറ്റിക്കിൽ കണ്ട മിറർ തന്നെയല്ലേ. സ്റ്റെപ്പ് ഇൻ ടു ദ മിറർ ആൻഡ് യു വിൽ ബി ഹോം, സെഡ് പെഗാസസ്. അപ്പോൾ പെഗാസസ് എന്ത് പറഞ്ഞു? നിങ്ങൾ ഈ മിററിലൂടെ കയറി നടന്നാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തും. ദ ചിൽഡ്രൻ താങ്ക്ഡ് പെഗാസസ്. കുട്ടികൾ പെഗാസസിന് നന്ദി പറഞ്ഞു. ദേ സ്റ്റെപ്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് ഫൗണ്ട് ദംസസ് ബാക്ക് ഇൻ ദ ആറ്റിക്. അങ്ങനെ അവരെന്ത് ചെയ്തു? ആ മിററിലോട്ട് ഇറങ്ങിച്ചെന്നു. അങ്ങനെ ഇറങ്ങിച്ചെന്നപ്പോൾ അവരെവിടെ എത്തി? അവരുടെ വീടിൻ്റെ തട്ടിൻ പുറത്തെത്തി. ഇറ്റ് വാസ് സ്റ്റിൽ റെയിനിങ്. അപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അരുൺ ലുക്ക്ഡ് അറ്റ് അമ്മു ആൻഡ് സാഡ്, ദാറ്റ് വാസ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് അഡ്വെഞ്ചർ വി ഹാവ് എവർ ഹാഡ്. യെസ് റിയലി, അമ്മു സാഡ്. അപ്പോൾ ഇറ്റ് വാസ് സ്റ്റിൽ റെയിൻ. മഴ പെയ്യുമായിരുന്നു. അരുണും അമ്മും കൂടെ നോക്കിയിട്ട് എന്ത് പറഞ്ഞു? അവരെ പോയ അവർക്കങ്ങ് ഭയങ്കരമായിട്ട് അതിശയമായ അഡ്വഞ്ചർ. അവരുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു സാഹസിക യാത്രയായിരുന്നു അത് എന്ന് യെസ് റിയലി അമ്മു പറഞ്ഞു. ദേ ഹേർഡ് ദേ ഇവർ രണ്ടുപേരുടെ ചർച്ച ചെയ്യുകയാണ്. അവരുടെ ജീവിതത്തിലെത്തിയ അമ്മു അരുണും കൂടെ പറയുകയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു സാഹസിക യാത്ര തന്നെയായിരുന്നു അത്. ദേ ഹേർഡ് ദേ മദർ കോളിംഗ് ദം. അപ്പോൾ അവരെന്ത് കേട്ടു? അമ്മ വിളിക്കുന്നതായിട്ട് കേട്ടു. ദേ ഗോട്ട് ഡൗൺ ഫ്രം ദ അറ്റിക് ആൻഡ് വോക്ക്ഡ് ഇൻ ടു ദ കിച്ചൺ. പിന്നെ പുറത്തുനിന്നപ്പോൾ വെളിയിലോട്ട് ഇറങ്ങി വന്നു. അമ്മയോടൊപ്പം കിച്ചണിലോട്ട് പോയി. ജസ്റ്റ് ഇൻ ദ ടൈം ഫോർ ഡിന്നർ. അത് ഡിന്നർ കഴിക്കാനുള്ള ടൈമായിരുന്നു. ദി ടോൾഡ് ദയർ മദർ എബൌട്ട് ദെയർ അഡ്വെഞ്ചർ ബട്ട് ഷീ ഡിഡ് നോട്ട് ബിലീവ് ഇറ്റ്. വെൻ ദേ വെൻറ്റ് ബെഡ് ആൻഡ് ദേ ഡ്രീംഡ് ഓഫ് ഗോയിങ് ത്രൂ ദ മിറർ ആൻഡ് ഹാവിങ് മോർ എക്സൈറ്റിംഗ് അഡ്വെഞ്ചേഴ്സ്. അപ്പോൾ ദി ടോൾഡ് ദയർ മദർ എബൌട്ട് ദെയർ അഡ്വെഞ്ചർ. അപ്പോൾ അവരവരുടെ അമ്മയോട് അവരുടെ സാഹസിക യാത്രയെപ്പറ്റി പറഞ്ഞു. ബട്ട് ഷീ ഡിഡ് നോട്ട് ബിലീവ് ഇറ്റ്. അമ്മ അത് വിശ്വസിച്ചില്ല. വെൻ ദേ വെൻറ്റ് ടു ബെഡ് ദേ ഡ്രീംഡ് ഓഫ് ഗോയിങ് ത്രൂ ദ മിറർ ആൻഡ് ഹാവിങ് മോർ എക്സൈറ്റിംഗ് അഡ്വെഞ്ചേഴ്സ്. അവർ പിന്നെ എന്ത് ചെയ്തു? അവർ കട്ടിലേ പോയി കിടന്നു. പോയി കിടന്നിട്ട് അവർ വീണ്ടും ഓരോ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് മിററിലൂടെ പോയ കാര്യങ്ങളൊക്കെ കണ്ടു. വീണ്ടും ഒരുപാട് അഡ്വെഞ്ചേഴ്സുള്ള ആ അഡ്വെഞ്ചേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ യാത്രയൊക്കെ കണ്ടിട്ട് അവർ പോകുന്നതായിട്ട് സ്വപ്നം കണ്ട് അവർ വീണ്ടും അവിടെ കിടന്നു. അപ്പം നമ്മളുടെ ഈ ഭാഗം തീരുകയാണ്. ഇനി അടുത്തത് നമ്മുടെ കവിതയിലോട്ട് പോവുകയാണ്. ഇനി ചെറിയൊരു കവിതയാണ്. ചെറിയൊരു കവിതയിൽ കൂടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ആ കവിത നോക്കാം. മിറർ മിറർ എന്നാണ് കവിതയുടെ പേര്. അപ്പോൾ ഞാൻ ആദ്യം അത് മൊത്തം ഒന്ന് വായിക്കാം, അതിനുശേഷം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. മിറർ മിറർ, ഡോണ്ട് ഡിസ്പ്ലേ മൈ ഐസ്, ഡോണ്ട് ഡിസ്പ്ലേ മൈ ഹെയർ, ഡോണ്ട് ഡിസ്പ്ലേ മൈ ടീത്ത്. Mirror, mirror, display my courage, display my knowledge, display my voyage, display my message, display my passage, to go in the right direction as you show. അപ്പോൾ ഒരു കൊച്ചു കുട്ടി ഒരു കണ്ണാടി എടുത്തിട്ട് പറയുന്നതാണ് നമ്മളുടെ കവിത. Mirror, mirror. കണ്ണാടി എടുത്ത് ആ കുട്ടി പറയുകയാണ്, ഡോണ്ട് ഡിസ്പ്ലേ മൈ ഐസ്, ഒരിക്കലും നിങ്ങൾ നീ എൻ്റെ കണ്ണാടി കാണിക്കണ്ട. ഡോണ്ട് ഡിസ്പ്ലേ മൈ ഹെയർ, എൻ്റെ മുടി കാണിക്കണ്ട. ഡോണ്ട് ഡിസ്പ്ലേ മൈ ടീത്ത്, എൻ്റെ പല്ല് കാണിക്കണ്ട. മിറർ മിറർ, ഡിസ്പ്ലേ മൈ കറേജ്, എൻ്റെ ധൈര്യം കാണിച്ചാൽ മതി. ഡിസ്പ്ലേ മൈ നോളജ്, എൻ്റെ അറിവ്, അത് കാണിച്ചാൽ മതി. ഡിസ്പ്ലേ മൈ വോയേജ്, എൻ്റെ യാത്രകൾ കാണിച്ചാൽ മതി. ഡിസ്പ്ലേ മൈ മെസ്സേജ്, എൻ്റെ സന്ദേശങ്ങൾ. ഡിസ്പ്ലേ മൈ പാസേജ്, എനിക്ക് ശരിയായിട്ടുള്ള വഴി കാണിച്ച് തന്നാൽ മതി. ടു ഗോ ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ ആസ് യു ഷോ. നീ എനിക്ക് ശരിക്കുള്ള വഴിക്ക് പോകാനുള്ള ഒരു പാത മാത്രം നീ കാണിച്ചു തരിക. അതാണ് ഈ കവിത. അപ്പോൾ ഇതിൻ്റെ
പ്രമേയം എന്ന് വെച്ചാൽ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ഓരോ ലക്ഷ്യമുണ്ടാവും. ആ ലക്ഷ്യം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ധൈര്യം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ കണ്ണാടി എന്ന് വെച്ചാൽ എന്താണ്, നമ്മളുടെ പ്രതിബിംബമാണ് കാണിക്കുന്നത്. നമ്മൾ കാണിക്കുന്നത് പോലെയൊക്കെ കണ്ണാടി കാണിക്കും, പക്ഷേ പുറമേ ഉള്ളതൊന്നുമല്ല നമ്മുടെ ജീവിതം. അതാണ് ഈ കവിതയുടെ പ്രമേയം. നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കണം. നിങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളാണ്, നിങ്ങൾ ജീവിതത്തിൽ നന്നായിട്ട് പഠിക്കുക, ധൈര്യം ഉണ്ടാക്കുക, നല്ല അറിവ് സമ്പാദിക്കുക, യാത്രകൾ ചെയ്യുക, നല്ല സന്ദേശങ്ങൾ ഉണ്ടാക്കുക, ജീവിതത്തിൽ നല്ല വഴിക്ക് സഞ്ചരിക്കുക. നമ്മൾ വെറുതെ ഒരു കണ്ണാടി എടുത്ത് വെച്ചിട്ട് നമ്മുടെ മുഖത്തെ കണ്ണോ തലമുടിയോ പല്ലോ ഇതൊന്നുമല്ല കാണേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മൾ ആന്തരിക സൗന്ദര്യത്തെയാണ് നമ്മൾ പ്രണയിക്കേണ്ടത്. അതാണ് ഈ കവിതയുടെ പ്രമേയം. ഇന്ന് ഈ അഞ്ചാം സ്റ്റാൻഡേർഡിൻ്റെ ഇത് ഈ ചെറിയ കവിതയും ഇതും തീർന്നു. ഇനി നമുക്ക് ആക്ടിവിറ്റീസാണ് ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാം. നിങ്ങൾ തൽക്കാലം ഇന്ന് ഈ നമ്മുടെ പാഠം തീർന്നു. ഇനി പഠിക്കുന്നത് അതിൻ്റെ ആക്ടിവിറ്റീസാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ആക്ടിവിറ്റീസും കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം ഉണ്ട്, അതൊക്കെ പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് പാർട്ടും വീണ്ടും വീണ്ടും ഇരുന്ന് കാണുക, അറിയാൻ വയ്യാത്തതിൻ്റെയൊക്കെ മീനിങ്ങുകൾ എഴുതിയെടുക്കുക. അപ്പോൾ അടുത്ത പാർട്ടിലെ ആക്ടിവിറ്റീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.